പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരികയാ എന്നിട്ട് പറഞ്ഞു, ആരോടും പറയരുത്, ആരോടും പറയരുത്. കാരണം മിസ്ബ് ലോകത്ത് ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത് ഉമ്മാനയാ. ഉമ്മാന അത്രയ്ക്കും വലിയ പേടിയാ. അവസാനം മിസ്ബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്ത് നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നത് തന്റെ വീട്ടിലെ ഒരു ജോലിക്കാരൻ കാണുകയാണ്. വീട്ടിലേക്ക് ചെന്ന് പറഞ്ഞു കൊടുത്തു, മിസ്ബ് റളിയല്ലാഹു തആല അൻഹു പിന്നെ നേരിടേണ്ടി വന്നത് വല്ലാത്ത പീഡനങ്ങളായിരുന്നു. നേതൃത്വം കൊടുക്കുന്നത് പറ്റതല്ലയാ. മിസ്ബ് റളിയല്ലാഹു തആല അൻഹുവിനെ വീടിന്റെ അകത്ത് കെട്ടിയിട്ടു. മിസ്ബ് തങ്ങളെ വിളിച്ചു പറഞ്ഞു, ഉമ്മാ എനിക്ക് മുത്തുനബിയെ കാണണം. ഉമ്മാ എത്രയൊക്കെ ഉപദേശം കൊടുത്തിട്ടും തന്റെ പൊന്നമകം നന്നാകാതെ വരുമ്പോ അതാ വീട്ടിലെ വേലക്കാര് മിസ്ബ് തങ്ങളെ വീടിന്റെ അകത്തിട്ട് തല്ലിച്ചതയ്ക്കുകയാ. ആരാ മിസ്ബ് എന്നറിയോ? മിസ്ബിന്റെ ആസി എന്തെന്നറിയോടാ ചെറുപ്പക്കാരാ? സ്വർണത്തിന്റെ നൂലുകൊണ്ട് നെയ്ത വസ്ത്രമാ മിസ്ബ് ധരിക്കുന്നത്. സാക്ഷാൽ അംബാനി പോലും ധരിക്കാറില്ല. പടച്ചവനെ സ്വർണത്തിന്റെ നൂലുകൊണ്ട് നെയ്ത വസ്ത്രം ധരിച്ച് നടന്ന മിസ്ബ് അതാ സുഗന്ധത്തിനോട് വല്ലാത്ത ആഗ്രഹമാണ്. ഒരിക്കലേ ഒരു സുഗന്ധം തേക്കാറുള്ളൂ. മുന്നിലും പിന്നിലും അടിമകൾ നടക്കുമായിരുന്നു. മിസ്ബ് കുതിരയുടെ മുകളിൽ വരുന്നത് കാണാ. മക്കയിലെ പെണ്ണുങ്ങൾ വന്ന് കാത്തിരിക്കുമായിരുന്നു. ചരിത്രം പറയുന്നു മക്കയിലെ പല തോട്ടങ്ങളും മിസ്ബിന്റെ ഉമ്മയുടെ തോട്ടമാ. അത്രയ്ക്കും വലിയ സമ്പന്നന്റെ മകനായ മിസ്ബ് അവസാനം എന്ത് ചെയ്തിട്ടും നേരെയാകാതെ വന്നപ്പോ അവിടെ നിന്ന് തല്ലിച്ചതച്ച് വീടിന്റെ വെളിയിലേക്ക് കൊണ്ട് വലിച്ചെറിയുകയാണ്. മിസ്ബ് റളിയല്ലാഹു തആല അൻഹു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഉമ്മ വിളിക്കുന്നു, മിസ്ബേ ഇവിടെ നിന്ന് പുതിയ മതത്തിലേക്ക് പോകല്ലേടാ. ഇവിടെ നിന്ന് പോയാൽ എന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു രൂപ പോലും നിനക്ക് തരില്ല മിസ്ബ്. അല്ലാഹുവേ ഉമ്മ വിളിച്ചു പറയുമ്പോ മിസ്ബ് റളിയല്ലാഹു തആല അൻഹു ഇട്ടിരുന്ന കമീസം ഊരുകയാണ്. അവിടെ നിന്ന് ധരിച്ച വസ്ത്രമുണ്ടല്ലോ, ആ വസ്ത്രം അങ്ങ് ഊരിയിട്ട് ഉമ്മാടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് പറയുന്നു, ഉമ്മാ ഇതും നിങ്ങളുടെ പൈസ കൊടുത്ത് വാങ്ങിയതാ. ഈ മിസ്ബിനൊന്നും വേണ്ട ഉമ്മ. മിസ്ബ് റളിയല്ലാഹു തആല അൻഹു വീട്ടിൽ നിന്നിറങ്ങി പോകുമ്പോ ഉമ്മ വിളിച്ചു പറഞ്ഞു, മിസ്ബേ ഇനി നീ നിന്റെ നാവ് കൊണ്ടെന്നെ ഉമ്മ എന്ന് വിളിക്കല്ലേ. ഇന്ന് ഇനി മുതൽ നീ എന്നെ ഉമ്മ എന്ന് വിളിക്കരുത്. ഞാൻ മരിച്ചാ പോലും നീ എന്നെ കാണാൻ വരരുത്. മിസ്ബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നുപോയി. ഈ ചെറുപ്പക്കാരൻ ഇത്രയും വലിയ മിസ്ബ്, ഇത്രയും വലിയ സമ്പന്നന്റെ ഉടമയായ മിസ്ബ്, അല്ലാഹുവേ ചരിത്രം എടുത്തു നോക്ക് ചെറുപ്പക്കാരാ, എന്തിനാണ് മുത്തുനബി കരഞ്ഞതെന്നറിയോ? ഒരു പുതപ്പ് കൊണ്ട് ഇങ്ങനെ പുതച്ചിരിക്കുകയാ, ഒരു പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാ. ആ പുതച്ചിരിക്കുന്ന പുതപ്പ് 72 സ്ഥലങ്ങൾ കീറിയതാ. 72 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചുവച്ച ഒരു പുതപ്പും പുതച്ചുകൊണ്ടാണ് മുത്തുനബിയുടെ മുന്നിലൂടെ നടന്നു പോയത്. പ്രവാചകൻ കരയാറുള്ള കാരണമിതാ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, മിസ്ബേ എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? യാ റസൂലല്ലാ, സ്വർഗത്തിലെ പട്ടുവസ്ത്രം ധരിക്കാനുള്ള കൊതി കൊണ്ടാണ് നബിയേ ഈ മിസ്ബാണ് മോരെ. ഉഹദിന്റെ രണാകണത്തിലെ യുദ്ധം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകര് യഥാ സ്വഹാബികൾ ഇങ്ങനെ ജനാസകൾ പൊതിയുകയാണ്. ഷഹീദായവരുടെ ജനാസ പൊതിഞ്ഞുകൊണ്ടിരിക്കുമ്പോ മുത്തുനബിയുടെ മുന്നിലേക്ക് കരഞ്ഞു വിളിച്ചുകൊണ്ടൊരു ജനാസയുമായി കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂൽ നോക്കുന്ന ആരുടെ ജനാസയാ? മിസ്ബ് റളിയല്ലാഹു തആല അൻഹു എന്നേ സഹാബാ ജനാസ പൊതിയാത്തത്? മുത്തുനബിയേ
കഫം തുണി തികയുന്നില്ല നബിയേ, കഫം തുണി തികയുന്നില്ല. തലമറക്കുമ്പോ കാലുവെളിയില, കാലുമറക്കുമ്പോ തലവെളിയിലാട്, കഫം തുണി പോലുമില്ല, കഫം തുണി പോലും തികയുന്നില്ല. മുത്തിനബി പറഞ്ഞു തലമറച്ചിട്ട് കഫം പുതിയാര്, അവസാനം കാല് രണ്ട് വെളിയിലാ. പുല്ലു പറിച്ചുകൊണ്ടുവാ സഹാബ, പുല്ലു പറിച്ചുകൊണ്ടുവന്ന് കാലിൽ വെച്ച് കെട്ടിയട്ടോ. ജനാസ കബറടക്കിയത്. എന്റെ പ്രിയമുള്ളവരെ, ഇത്രയും വലിയ സമ്പന്നന്മാര് പടച്ചവനെ എല്ലാം കളഞ്ഞിട്ടാ ഹിജ്റ പോയത്. എന്തിനാ? അതുകൊണ്ട് ഹിജ്റ പറഞ്ഞു തരുന്ന രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? വെറുതെ അല്ലാഹു വലുതാണ്, പടച്ചവനാണ് ഏറ്റവും വലുത്, അല്ലാഹുവാണ് സർവദിനക്കാലും എനിക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞാ പോരാ, അത് ഹൃദയം കൊണ്ട് പറയണം സഹോദരാ. ജീവിതത്തിൽ നീ കാണിച്ചു കൊടുക്കണം സഹോദരാ. അല്ലാഹുവേ, പണം കിട്ടുമ്പോ പടച്ച റബ്ബിനെ മറക്കുന്നവനല്ല, അധികാരം കിട്ടുമ്പോ ദീനിനെ മറക്കുന്നവനല്ല, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ ദീനിനെയും ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമങ്ങളെയും ചവിട്ടി തേക്കുന്നവനല്ല മുസ്ലിം. എന്റെ പ്രിയമുള്ളവരെ, സർവദിനക്കാലും വലുത് അല്ലാഹുവാകണം. ഈ ലോകത്ത് സർവദിനക്കാലും വലുത് പടച്ച റബ്ബാകണം. നിനക്ക് വേണ്ട വിശ്വാസമതാണ്, നിനക്ക് വേണ്ട വിശ്വാസമതാണ്. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് സ്വഹാബികൾ മുഴുവനും ഹിജ്റ പോയി. ഇനി മുത്തുനബിയും ചില സ്വഹാബികളും രോഗം പിടിച്ച ചില സഹാബികളുമാ. എന്റെ പ്രിയമുള്ളവരെ, അന്നതാ യഥാർത്ഥത്തിൽ പ്രവാചകനാണ് നേതാവ്, മുത്തുനബിയാണ് നേതാവ്. എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് അവസാനവാ മുത്തുനബി പോയത്. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് നേതാവാണ് ഒന്നാമതോടുന്നത്. ചിന്തിക്കണം, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. നാട്ടിൽ അക്രമവും എവിടെ നോക്കിയാലും കൊള്ളയും കൊലയും ഇതൊക്കെ നടക്കുമ്പോ പ്രവാചകം പറഞ്ഞു, അനുയായികളോട് പറഞ്ഞു, നിങ്ങളെല്ലാം മദീനത്തേക്ക് പോ, നിങ്ങളെല്ലാം മദീനത്തേക്ക് പോ. എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് ഏറ്റവും അവസാനമാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ പോ. നിങ്ങൾ ആരിച്ച് സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ വലിയ പ്രകടനം നടക്കും. നേതാക്കന്മാരൊക്കെ ഫസ്റ്റ് സബ്വി കയറി നിന്ന് പത്രത്തിലൊക്കെ വരാൻ നിരന്ന് നിന്നിട്ട് അങ്ങോട്ട് ഫോട്ടോ ഒക്കെ എടുക്കും. ലാത്തി ചാർജ് തുടങ്ങിയ ഉടനെ ഒട്ടം കണ്ടിട്ടുണ്ട്. ഏത് നേതാവിനെ അവിടെ കാണാ? ഏത് നേതാവിനെ കാണാ? എന്റെ പ്രിയമുള്ളവരെ, ഹിജറ പോകുന്ന സമയത്ത് പ്രവാചകം പറഞ്ഞു, സ്വഹാബ നിങ്ങളൊക്കെ പോ, അവസാനം ഞാൻ വരാം. എല്ലാരും പോയി, എല്ലാരും പോയി. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജറയ്ക്ക് വേണ്ടി തയ്യാറായി. മുത്തുനബി വീടിന്റെ അകത്ത് തയ്യാറെടുപ്പുകളൊക്കെ നടത്തി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ മുങ്ങാൻ പോകുകയാണെന്ന് ഇബിലീസ് തന്നെയാ വന്ന് ഖുറൈശികൾക്ക് അറിയിച്ചു കൊടുത്തത്. അങ്ങനെ ഏഴ് ഗോത്രക്കാർ മുഴുവനും ഒരുമിച്ചുകൂടി മുത്തുനബിയെ കൊല്ലാൻ വീട് മുഴുവനും വളഞ്ഞിരിക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് മുഴുവനും വളഞ്ഞു. വീടിന്റെ വെളിയിലിറങ്ങി അപ്പ കൊല്ലണം. എല്ലാവരും ഊരിപ്പിടിച്ച വാളുമായി കാത്തു നിൽക്കുമ്പോ മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഹിജ്റ പഠിപ്പിച്ചു തരുന്ന മൂന്നാമത്തെ ഉപദേശം എന്താ? ഹിജ്റ പഠിപ്പിച്ചു തരുന്ന മൂന്നാമത്തെ ഉപദേശം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയേ തയ്യാറായിക്കോ, ഹിജ്റയ്ക്ക് റെഡിയായിക്കോ. വീടിന്റെ വെളിയിലിറങ്ങുമ്പോ ശത്രുക്കള് വീട് മുഴുവനും വളഞ്ഞു നിൽക്കുകയാണ് നബിയേ. വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ ഒരു പിടി മണ്ണ് വാരിയിട്ട്, അല്ലാഹുവേ ഒരു പിടി മണ്ണ് വാരിയിട്ട്, വജഅല്ലാ മിം ബൈനി ഐദീഹിം മുസദ്ദാ. പരിശുദ്ധമായ ഖുർആനിലെ യാസീനിലെ ഒരായത്ത് പറഞ്ഞു കൊടുക്കുകയാ, നബിയേ അല്ലാഹു കൂടെയുണ്ട് നബിയേ, ഒരിത്തരെയും ഭയപ്പെടണ്ട നബിയേ, ഒരാളെയും ഭയപ്പെടണ്ട നബിയേ, ഒരു പിടി മണ്ണ് വാരിയിട്ട് ഈ ആയത്തോതിയിട്ടൊന്ന് എറിഞ്ഞിട്ടിറങ്ങി പോരബിയേ. എന്റെ പ്രിയമുള്ള സഹോദരാ, അലിയാര് തങ്ങളോട് പറഞ്ഞു, അലിയേ ഞാൻ കിടന്ന സ്ഥലത്ത് കിടക്ക്, ഞാൻ കിടന്ന സ്ഥലത്ത് കിടക്ക്, അവിടെ
പുതച്ചു കടക്കാൻ പറഞ്ഞു. മുത്തിനബി ഒരു പിടി മണ്ണ് വാരി, അല്ലാഹുവേ വീടിന്റെ കവാടം തുറന്നു, ഒരു പിടി മണ്ണ് വാരിയിട്ട് ഒറ്റയറ. എന്നിട്ട് വീട് വളഞ്ഞിരിക്കുന്ന ശത്രുക്കളുടെ നടുവിലൂടെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നടന്നു പോവുകയാ. അതാണ് മോനെ തവക്കല്, അതാണ് മോനെ പടച്ചവന്റെ സഹായം. അതാണ് മുത്തിനബി ഇറങ്ങി നടന്നു പോവുകയാണ്. അവിടെ നിന്നവരുടെ മുഴുവനും കണ്ണിലേക്ക് മണ്ണ് വീഴുകയാണ്. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. എല്ലാവരുടെ മുന്നിലൂടെ മുത്തിനബി നടന്നു പോകുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മുത്തിനബിയുടെ കൂട്ടുകാരൻ വഴിയിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. മുത്തിനബി അതാ തയ്യാറെടുത്ത് വന്നിരിക്കുകയാ. അതാ അബൂബക്കർ തങ്ങളുടെ മുഖത്ത് വല്ലാത്ത പ്രയാസവാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കും, അബൂബക്കറെ എന്റെ കൂടെ വരുന്നോ? എന്റെ കൂടെ വരുന്നോ നബിയേ? എന്റെ കൂടെ വരുന്നോ അബൂബക്കറെ? മുത്തിനബി ചോദിക്കേണ്ട താമസമുണ്ടല്ലോ. അബൂബക്കർ തങ്ങൾക്ക് എടുക്കാനൊന്നുമില്ല. എനിക്ക് എടുക്കാനൊന്നുമില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ അതാ മഹാനായ അബൂബക്കർ തങ്ങളെ നടക്കുകയാ. അവിടെ നിന്ന് പറഞ്ഞു, നബിയേ എന്റെ ചുമലിൽ കേറി, നബിയേ എന്റെ ചുമലിൽ കേറി. നബിയേ എന്തിനാണെന്നറിയോ? നമ്മൾ രണ്ടുപേരും നടന്നു പോയാ കാൽപാടം പിന്തുടർന്ന് ശത്രുക്കൾ നമ്മളെ വന്ന് പിടിക്കും. നബിയേ എല്ലാവരും പോകണ്ട വഴിയിലൂടെ പോകണ്ട, ഭാഗത്തുള്ള വടിയിലൂടെ മുത്തിനബിയെ ചുമലിലേക്ക് കയറ്റിയിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങള് നടക്കുകയാണ്. കുറച്ച് മുന്നോട്ട് നടക്കും, കാലി വിപരീതമാണ് വെക്കുന്നത്, എന്നിട്ട് കാലിന്റെ പാടുകൾ മായിച്ചു കളയും. ഇതുപോലെ ഉമർദാ അബൂബക്കർ തങ്ങൾ മുത്തിനബിയെ ചുമന്നുകൊണ്ട് നടക്കുകയാ. അവസാന ശത്രുക്കൾ മുഴുവനും വളയുമ്പോ അല്ലാഹുവേ ഉംറയ്ക്ക് പോകുമ്പോ പടച്ചവനെ 45 മിനിറ്റോളം മണിക്കൂറുകൾ നടന്നിട്ട് കയറി പോകുമല്ലോ. പ്രവാചകനും അബൂബക്കർ തങ്ങളും ഇരുന്ന പർവ്വതം കാണാ. ആ ഗുഹയ്ക്കകത്ത് പോയി ദുആ ചെയ്യാ. എനിക്കും നിങ്ങൾക്കും ചരിത്രമറിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇരിക്കുന്നതിന് വേണ്ടി ഗുഹയ്ക്കകത്തേക്ക് കടന്നു ചെന്നു. അല്ലാഹുവിന്റെ റസൂലിന് ഇരിക്കാ ആ ഗുഹ മുഴുവനും തയ്യാറാക്കി. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മടിത്തട്ടിൽ കിടക്കുകയാ. തങ്ങളുടെ മടിത്തട്ടിൽ കിടക്കുകയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സമയത്തല്ലാന്റെ റസൂൽ ഉറങ്ങുമ്പോ ശത്രുക്കൾ വന്നിട്ട് ഗുഹയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്. ശത്രുവിന്റെ കയ്യിൽ ഇരിക്കുന്ന വാളിന്റെ വെളിച്ചം ആ ഗുഹയ്ക്കകത്തടിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കാണുകയാണ്. അബൂബക്കർ തങ്ങള് പിടയുന്നുണ്ട്, പേടിച്ച് കൈകാലുകൾ വിറയ്ക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അബൂബക്കറെ എന്തിനാ നീ പേടിക്കുന്നത്? മുത്തിനബി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്തിനാ അബൂബക്കറെ നീ പേടിക്കുന്നത്? യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ നബിയേ, അവനെങ്ങാണ് അവന്റെ കാലിലൊന്ന് നോക്കിയാ നമ്മളെ കാണുവല്ലോ നബിയേ. അവിടെ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബിയേ ഈ മുകളിൽ നിൽക്കണവൻ എങ്ങാണ് അവന്റെ കാലി നോക്കി നമ്മളെ പിടിക്കുമല്ലോ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്തെന്നറിയോ? എടാ അവൻ കാലി നോക്കണമെങ്കിൽ അബൂബക്കറെ ലാ തഹസൻ ഇന്നല്ലാഹു മഅന, അല്ല നമ്മുടെ കൂടെയുണ്ട് അബൂബക്കറെ. ഞാനും നീയും മാത്രമല്ല, മൂന്നാമനായിട്ട് ഒരാള് നമ്മുടെ കൂടെയുണ്ട്. അവനവന്റെ കാലി നോക്കണമെങ്കിൽ അല്ലാഹു തീരുമാനിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാ ഈമാൻ. ആ ഗുഹയ്ക്കകത്തിരിക്കുമ്പോഴും മുത്തിനബി ചിരിച്ചോണ്ട് പറഞ്ഞത്, അബൂബക്കറെ അവനവന്റെ കാലി നോക്കണമെങ്കിൽ അവൻ വിചാരിച്ചാ പോരാ, അല്ലാഹ് വിചാരിക്കണം. ആ ഒരു തവക്കലാ എനിക്കും നിങ്ങൾക്കും വേണ്ടത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമുക്കൊണ്ടാ ഈമാൻ. ഈ പറഞ്ഞ മൂന്ന് കാര്യത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്കുണ്ടോ? ഒരുത്ത അടിക്കാൻ വന്നാൽ അല്ലാഹുവും വേണ്ട റസൂലും വേണ്ട, ഓട്ടം തന്നെ. ത്യാഗം സഹിക്കാൻ വയ്യാർക്കും. രണ്ട്, എല്ലാം കെട്ടിപ്പറക്കി പാകിസ്ഥാനി പോവാൻ പറഞ്ഞ പോ, അതെല്ലാം വാരി കെട്ടിയിട്ട് അതാ വരാൻ പോകുന്നേ, പേടിക്കൊന്നും വേണ്ട.
എന്റെ പ്രിയമുള്ളവർ, ഇപ്പൊ ആസാമിൽ തുടങ്ങിയതേ ഉള്ളൂ, ഇത് തുടക്കം, അടുത്ത ബീഹാർ ഇങ്ങനെ അവസാനം. നമ്മളിപ്പോ പറയും, ഓ കേരളത്തിൽ ഇതൊക്കെ വരുമോ? എന്തേ വരാൻ പറ്റത്തില്ല, സുനാമി ഒന്നില്ലേ? കേരളത്തിൽ വന്നിട്ട് നിന്റെ അടുത്ത് പറയാ, നീ രാജ്യത്ത് നിന്റെ വാപ്പാടെ വാപ്പ ജീവിച്ചിരുന്നതിന് തെളിവ് ചോദിച്ചാ 10-ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് എടുത്തോണ്ട് പോയാ മതി, കിട്ടും. എടാ, ജനന സർട്ടിഫിക്കറ്റും മരണ സർട്ടിഫിക്കറ്റും രജിസ്റ്റർ ചെയ്യണമെന്നാ എത്ര പേര് ചെയ്തിട്ടുണ്ട്? ജനന സർട്ടിഫിക്കറ്റ് നീ ഇന്ത്യ മഹാരാജ്യത്തിലാ ജനിച്ചത് എന്നതിനുള്ള തെളിവ് ഈ പുള്ളന്മാർക്കുണ്ടാവും, വേറെ ആർക്കാ ഉള്ള? നീ ഇവിടെയാ ജനിച്ചത് എന്നതിനുള്ള തെളിവെന്തേ ഉണ്ടോ നിന്റെ കയ്യിൽ? രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും ഇവിടെ പോയിട്ട്? ചെയ്തിട്ടില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആദ്യം നീ റെഡിയാക്കി, ഇതൊക്കെ ആവശ്യം വരും, പ്രയോജനം ചെയ്യും, ഇതൊക്കെ പ്രയോജനം ചെയ്യും. ഇത് പറയുമ്പോ, ഓ ഇതൊക്കെ ഞങ്ങളങ്ങ് അള്ളാടെ ആൾക്കാരാ, അങ്ങക്ക് മന്നൻ സെൽവ് ഇറങ്ങി വന്നതുപോലെ വരും എന്ന് പറഞ്ഞിരുന്നാ പോരാ, നീ ചെയ്യേണ്ടത് നീ ചെയ്. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത മൂന്നാമത്തെ കാര്യം, ഹിജറ പഠിപ്പിച്ചു തരുന്ന മൂന്നാമത്തെ കാര്യം, തവക്കൽ ഉണ്ടാകണം, അള്ള കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം ഉണ്ടാകണം. ഇല്ലാതെ പോയത് കൊണ്ടാണ് നമുക്കൊക്കെ ഇത് സംഭവിച്ചത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തേപ്പ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. റക്കപ്പർ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതങ്ങട്ട് തവക്കൽ പടച്ച റബ്ബിനെ അങ്ങട്ട് ഏൽപ്പിക്ക. അല്ല ഉണ്ടല്ലോ, എന്തിനാ പേടി? സാമ്പത്തിക ഞെരുക്കം വന്ന നിനക്കെന്താ? ഗൾഫ് തകർന്ന നിനക്കെന്താ? എന്റെ സഹോദരൻ, നമ്മളെന്തിനാ ഈ കിടന്ന് തലകുത്തി മറിയണ പേടിക്കണത്? എന്തിനാ ഭയപ്പെടുന്നേ? സിറാജ് സിറാജിന്റെ ഉമ്മാടെ വയറ്റി കിടന്നപ്പോ തന്നെ, ഞാൻ എന്റെ ഉമ്മാടെ വയറ്റി കിടന്നു മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോ തന്നെ അള്ളാഹു എനിക്ക് കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ പേരെഴുതി വെച്ചിരിക്ക. ഇന്ന് ഷമീറിന്റെ വീട്ടിലായിരുന്നു ഭക്ഷണം. ഷമീർ എന്ന് പറയുന്ന ഒരു സഹോദരന്റെ വീട്ടിലാണ് എനിക്ക് ഇന്ന് ദോശ എഴുതി വെച്ചിരുന്നത്. ഞാൻ ഒഴിച്ചാൽ വന്നില്ലേ? ഇതുപോലെ ഇനി അമേരിക്കൻ പ്രസിഡന്റിന്റെ വീട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി കഴിക്കും. അള്ളാഹു എനിക്ക് കിട്ടേണ്ടത് മുഴുവൻ എന്റെ ഉമ്മാടെ വയറ്റി കിടക്കുമ്പോ തന്നെ എഴുതി വെച്ചിരിക്ക. എനിക്ക് കിട്ടേണ്ട ചോറ് നിങ്ങൾ ആരെങ്കിലും തിന്നോപ്പ, നിങ്ങൾ ആരെങ്കിലും തിന്നോ? എന്റെ പേരെഴുതിയ ഭക്ഷണം നിങ്ങൾ ആരെങ്കിലും കഴിക്കോ? എന്തേ ഉള്ളത് പറയാൻ മടിക്കണം. നിങ്ങൾ കഴിക്കോ? കഴിക്കോ? നിന്റെ പേരെഴുതിയത് ഞാൻ കഴിക്കോ? എനിക്ക് കിട്ടേണ്ട 1 രൂപ നിങ്ങൾക്ക് കിട്ടോ? നിങ്ങൾക്ക് കിട്ടേണ്ട പൈസ എനിക്ക് കിട്ടോ? കിട്ടൂല. പിന്നെന്തിനാ ഭ്രാന്ത്? പിന്നെന്തേ? എടാ, അല്ലാ ഉമ്മാടെ വയറ്റി കിടക്കണം, അല്ല എഴുതി വെച്ചതല്ല, നീ എന്തിനാ കിടന്ന് പേടിക്കുന്നേ? നീ എന്തിനാ കിടന്ന് പ്രയാസപ്പെടുന്ന? തലകുത്തി കറി അല്ലോ ഉസ്താദ് അങ്ങനെ എന്നല്ല. അമ്മാടെ വയറ്റി കിടന്നപ്പോഴല്ല നിനക്ക് എഴുതിയത് നിനക്ക് കിട്ടൂ, അല്ലാതെ നീ തലകുത്തി നടക്കണ്ട. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ടെൻഷൻ അടിക്കാൻ വിധിയുണ്ടെങ്കിൽ അടിക്കും. ഒരുപാട് കാലം എന്തേ എല്ലാരും ടെൻഷനും പ്രയാസം? എന്തിനാ ടെൻഷൻ അടിക്കണേ? ഭാര്യയും മക്കളെയും കുടുംബത്തെ കുറിച്ച് നീ എന്തിനാ പേടിക്കുന്ന? പരിഹാരം അല്ല പറഞ്ഞിട്ടില്ലേ ഖുർആൻ ഓതാറില്ലേ? പരിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ച് ഓതാറില്ലേ? എനിക്കൊരു പേടിയില്ല എന്റെ പെണ്ണുമ്പിള്ളെ മക്കളെയും കുറിച്ചിട്ട്. എനിക്കൊരു ഭയവുമില്ല എന്റെ ഭാര്യയും മക്കളും പട്ടിണിയാകും പ്രയാസമാകും, എനിക്ക് യാതൊരു ഭയവുമില്ല. കാരണം ഞാൻ അംബാനി ആയതുകൊണ്ടല്ല, എന്റെ കയ്യിൽ ആവശ്യത്തിന് സമ്പത്തുള്ളവനല്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരെന്നറിയോ? എന്നോട് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാന്ന് വെച്ചാൽ ഞാൻ പറയും ഞാനാണെന്ന്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാ? ആരാ മനുഷ്യ? നമ്മൾ പറയും കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ യൂസുഫ് അലി സാഹിബ്, പിന്നെ അംബാനി, അതുപോലെ ഒന്ന് മോദി, ഇങ്ങനെ കുറെ എണ്ണ. അങ്ങനല്ല, ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ആരെന്നറിയുമോ? അല്ല തന്നത് 4 കമ്പും കെട്ടി ഒരു ടാർപ്പ വലിച്ചു കെട്ടിയ ഒരു ചെറിയ വീടാണെങ്കിലും അതിൻ്റെ അകത്ത് അല്ല തന്നത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ നീയാണ് ലോകത്തിലെ സമ്പന്നൻ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാ വെച്ചാൽ നീ തന്നെ. നാട്ടുകാരനല്ല, അംബാനിയല്ല, നീയാ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. നിനക്ക് ആരോടും അസൂയയില്ല, ആരോടും നിനക്ക് കുശുംബ ഒന്നുമില്ല. ഏയ് അണ്ണാച്ചിമാരെ കണ്ടിട്ടില്ലേ? അപ്പൊ റോഡിന്റെ സൈഡിൽ ഓടെ കുഴിയെടുക്കണേ, റോഡിന്റെ സൈഡിൽ കുഴിയെടുത്തിട്ട് കടത്തിണ്ണി കിടന്നുറങ്ങുന്ന തമിഴ്നാട്ടുകാരായ ഭാര്യ ഭർത്താക്കന്മാരെ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. അൽഹംദുലില്ലാ, രാവിലെ മുതൽ ഭാര്യയും ഭർത്താവും കൂടെ ജോലി ചെയ്തിട്ട് വൈകിട്ട് ഒരു 500-600 കിട്ടും. രണ്ടുപേരും കൂടെ ഏതെങ്കിലും തട്ടുകടയിൽ പോയി നല്ല ഫുഡും കഴിച്ചിട്ട് കടത്തിണ്ണയിൽ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് കിടക്കുക. വാടകയില്ല, കരണ്ട് ബില്ലില്ല, ടാക്സ് ഇല്ല, ഒന്നുമില്ല. ലോകത്ത് ആരോടും അവർക്കൊന്നുമില്ല. അവന്റെ കൊട്ടാരം കണ്ടിട്ട് ഇവനെ സൂയില്ല, അവന്റെ കച്ചവടം കണ്ടിട്ട് അവക്ക സൂയില്ല, ഒന്നുമില്ല. അല്ല തന്നു 600 എങ്കിൽ 600 റാഹത്ത. അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ. ഖുർആനൊക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്ക്, ഒരു പേടിയും വേണ്ട. അള്ളാഹു പറയുകയാ, അള്ളാഹു പറയുകയാ, ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്താൽ നിനക്ക് യാതൊരു പ്രയാസവും അള്ളാഹു വരുത്തൂല. അള്ളാഹു കാത്രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്രക്ഷിക്കുമാറാകട്ടെ. ചെയ്യൂ, ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു കാര്യം ചെയ്താ വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ പോയി ഇരുന്നിട്ട് ഇരക്കണ്ട. വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ പോയി, സംഘടനകളുടെ ഓഫീസുകൾക്ക് മുന്നിൽ പോയി
ഓരോ വീടുകളും കയറിയിറങ്ങിയിട്ട് പിരിവെടുക്കണ്ട, മരിക്കണ കാലം വരെ നിന്റെ കാര്യം അള്ളാഹു ഏറ്റെടുക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചെയ്യോ ചെയ്യോ, വേണമെങ്കിൽ ചെയ്യ്, എനിക്ക് ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ. എത്ര വലിയ പ്രതിസന്ധിക്ക് നമ്മുടെ രാജ്യം ഇന്ന് വല്ലാത്ത പ്രതിസന്ധികൾക്ക് നടുവിലൂടെ പോകണ വലിയ പ്രതിസന്ധി തന്നെ. എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും വല്ലാത്ത ഒന്നോർത്ത, ഇതൊക്കെ നല്ലതാ, കാരണം വന്ന വഴി മറന്നുപോയി പലരും. അതന്നെ വന്ന വഴി മറന്നുപോയി. അന്തേ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ഏറ്റവും മനോഹരമായ ഒരു നാട് നിങ്ങൾ നോക്ക്. ഒരു പെണ്ണ് കൊട്ടയും ചുമന്നിട്ട് ഇങ്ങനെ മരത്തിന്റെ താഴെ കൂടെ പോയാൽ മതി, പറിക്കൊന്നും വേണ്ട, വീണങ്ങ് നിറയും. ഈച്ചയില്ല, കൊതുകില്ല, തേളില്ല, പാമ്പില്ല, ഒരു വൈറസ് രോഗവും ഇല്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു നാടിനെ അല്ല തലയിഴായിട്ടെടുത്ത് നശിപ്പിച്ചു കളഞ്ഞത് എന്തുകൊണ്ട്? ധിക്കാരം കാണിച്ചത് കൊണ്ട്, അല്ലാനെ മറന്നത് കൊണ്ട്. ലഇൻ ശകർത്തും ലഅസീദന്നകും വലഇൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. മോഡി സാറിന് ആരും കുറ്റം പറയണ്ട, നീ നിന്റെ അവസ്ഥയ്ക്ക്, നിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം നീ തന്നെ. ജി എസ് ടി വന്നതോ അല്ലെങ്കിൽ നോട്ട് നിരോധനം ഇതൊന്നും അല്ല കാരണം. നിന്റെ നാശത്തിന് കാരണം നീ തന്നെയാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തേ പറ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതിപ്പൊ വിശ്വസിക്കാൻ ഒരു മടി ഉള്ളത് പറയുമ്പോ, അങ്ങനെ ഉള്ളത് പറയുമ്പോ എല്ലാരും പറയുമല്ലോ, പടച്ചോൻ അള്ളാഹുവെ അള്ളാഹുവെ. ചില കാര്യങ്ങൾ വിശ്വസിക്കണം സഹോദരങ്ങളെ. ഞാനിത് പറയുന്നില്ല ലൈവായതുകൊണ്ട്, കാരണം അത് നാളെ എനിക്കിട്ട് അടി കിട്ടാനുള്ളൊരു കാര്യമായിട്ട് ഞാൻ പറയണില്ല. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയും മക്കളും നിങ്ങൾക്ക് സന്തോഷമുള്ള ജീവിതം വേണമെങ്കിൽ അല്ല പറഞ്ഞത് ഒറ്റ കാര്യം ചെയ്താൽ മതിയെന്ന. അല്ല പറഞ്ഞത് ഒരേ ഒരു കാര്യം. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്ക്, ചെയ്യാൻ താല്പര്യമുള്ളവർ ഉള്ളവർ വെക്കാൻ മതി. കേട്ടിട്ട് തീരുമാനിക്കണം. ഇങ്ങനെ രാത്രി എങ്ങാനും എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറയുമോ, പള്ളി കെട്ടി കൊടുക്കണമെന്ന് പറയുമോ, പ്രമാണം വിറ്റിട്ട് പൈസ കൊടുക്കണം ഒന്നും അല്ല. എന്റെ ഒന്ന് അഞ്ചു നയാ പൈസ ആർക്കും വേണ്ട, അള്ളാഹ്ക്ക് വേണം. അള്ളാഹ് ഏറ്റവും വലിയ സമ്പന്നനല്ലേ? അള്ളാഹ്ക്ക് എന്തിനാ പണം? അള്ളാഹുവിന് എന്തിനാ പണം? അള്ളാഹു പറയുകയാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു പറയുന്ന ഒരു കാര്യം ചെയ്താൽ, അള്ളാഹു രണ്ട് പ്രതിഫലം തരാമെന്ന് ഖുർആൻ പറയുകയാണ്. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഒരു കാര്യം ചെയ്താൽ രണ്ട് കാര്യങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 10 മണിയായി, ഇടയ്ക്കിടയ്ക്ക് വാച്ചി നോക്കുന്നു. ഞാൻ ഇപ്പോഴാ കണ്ടത് ആൾക്കാർ വാച്ചി നോക്കുന്നു. പറച്ച എന്താ ഇപ്പൊ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണോ? നിർത്തണോ? 10 മണിയായി, വാക്ക് പറഞ്ഞാ പാലിക്കണം. ഒരൊറ്റ വാക്ക് പാലിക്കാത്തതിന്റെ പേരാ പാപ്പായ പിടി പുറകത്തിൽ നിന്ന് പുറത്താക്കിയല്ല. ആദം നബി നിസ്കരിക്കാത്തതിന്റെ പേര്, കണ്ടുപിടിച്ചതിന്റെ പേരിലല്ല സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്. അള്ളാഹു അല്ല പറഞ്ഞ ആ മരത്തിന്റെ അടുത്ത് പോകരുത്, പോയി പൊക്കി പുറത്താക്കി. അതുകൊണ്ട് എന്ത് വേണം? നിർത്തണോ? പറയണോ? എന്ത് വേണോപ്പാ? എനിക്കൊരു അരമണിക്കൂറും കൂടെ പറയണമെന്നുണ്ട്. നിങ്ങൾ ഇരുന്നാ പറയാ, ഇല്ലെങ്കിൽ ഇത് വായിച്ചേ. എന്ത് വേണം? വേണമെന്നുള്ള ഒരു കൈ പൊക്കിക്ക്. ആ പൈസ ഒതിക്കുമ്പോഴേ ആത്മാർത്ഥത കാണിക്കണം. പക്ഷേ അത് പിരിവൊന്നില്ലേപ്പാ? ആ ബക്കറ്റ് ഉണ്ട്, അതിനകത്ത് വല്ല ഇട്ടാ മതി. ഏട്ടാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഓരോ വാപ്പയും ഉമ്മയും ഈ സദസ്സിലിരിക്കുന്ന ഓരോ മാതാപിതാക്കളും കേട്ടോ. അല്ലാഹു പറയുന്നു, വഅമുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിറ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുഹു വൽആകിബത്തു ലിത്തഖ്വാ. വിശുദ്ധമായ ഖുർആൻ പറയുക, ഈമാൻ ഉണ്ടെങ്കിൽ വിശ്വസിക്ക്. ഞാൻ പറഞ്ഞതല്ല, അല്ല പറഞ്ഞതാ സൂറത്തു ത്വാഹ, അതിന്റെ 35-ഓ 32-ഓ ആയത്താണെന്ന് തോന്നുന്നു. അല്ലാഹു പറയുന്നു, വഅമുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിറ അലൈഹാ. അല്ലാഹു പറയുകയാ, മോനെ നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിസ്കരിക്കണം. നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും കുടുംബ സമേതം നിങ്ങൾ നിസ്കരിക്കുന്ന കുടുംബമായാൽ അല്ല പറയുകയാ മരിക്കുന്ന കാലം വരെ കടിക്കാനുള്ള ഭക്ഷണം ഞാൻ തരാമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരാ പറയാ? അല്ല പറയാ. എടാ, 5 നേരം നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിസ്കരിച്ചാൽ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരാം. ഞാനാ റാസിഖ്, നീയല്ല. ലാ നസ്അലുക റിസ്ഖ, നീ തേടി നടക്കണ്ട. നീ ഭക്ഷണമെന്ന് തേടി നീ നടക്കണ്ടടാ. നീ 5 നേരം നിസ്കരിക്കുന്ന കുടുംബമാണെങ്കിൽ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരാം. ഒരുത്തന്റെ മുന്നിലും കൈനീട്ടണ്ട. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പെട്ടെന്ന് ദഹിക്കൂല ഇത് പറയുമ്പോ. ഉടനെ ചോദിക്കും, സിറാജെ അപ്പൊ നാളെ ജോലിക്ക് പോണ്ടേ?
അപ്പൊ ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ പിന്നെ എന്റെ ഭാര്യക്കും മക്കൾക്ക് ആര് ഭക്ഷണം കൊടുക്കും? ഞാനൊരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ കുടുംബത്തിന്റെ കാര്യം ആര് നോക്കും? നല്ല ചോദ്യം. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, നിന്നെ ഇവിടുത്തെ പള്ളിപ്പറമ്പി കൊണ്ട് കുഴിച്ചിട്ട് ആര് കൊടുക്കും? നീ എങ്ങനെ കബറിന്ന് പാഴ്സലയക്കുവോ? ചിന്തിക്ക്. നീ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ നിന്റെ കുടുംബം പട്ടിണിയാകുമെങ്കിൽ നീ പള്ളിപ്പറമ്പി കിടന്നാൽ നിന്റെ കുടുംബത്തിൽ ആര് ഭക്ഷണം കൊടുക്കും? ആര് കൊടുക്കും? ഒന്ന് പറഞ്ഞ ആര് കൊടുക്കും? ഒന്ന് പറ, നീ മരിച്ചു പോയാൽ നിന്റെ കുടുംബത്തിന് ആര് ഭക്ഷണം കൊടുക്കും? അല്ലാ. ആ അല്ലാ ഇപ്പോഴുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദര, നിനക്ക് കാലുണ്ടെങ്കിലല്ലേ നീ ജോലിക്ക് പോകത്തുള്ളൂ. കാലെന്ന് പറയുന്ന സാധനം നട്ടല്ലോ ഒടിഞ്ഞാ നീ പോവോ? നീ എവിടെങ്കിലും ഒന്ന് തകർന്ന് തളർന്ന് വീണ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒന്നോ പിട്ട് സ്റ്റോക്ക് കഴിഞ്ഞു, സുബ്ഹാനല്ലാഹ്, പിന്നെ കിടന്ന് കിടപ്പി കിടന്ന് മലമൂത്ര വിസർജനം. ഇതുണ്ടെങ്കിലല്ലേ നീ പോ? ഇത് തരുന്നവനാരാ? അല്ലാഹ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ നീയും നിസ്കരിക്കണം, നിന്റെ ഭാര്യയും നിസ്കരിപ്പിക്കണം, നിന്റെ മക്കളെയും നിസ്കരിപ്പിക്കണം. എങ്കിൽ മരിക്കണ കാലം വരെ കഴിക്കാൻ ഭക്ഷണം അല്ലാഹു തരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അഞ്ചു നേരം നിസ്കരിക്കണ ഏതെങ്കിലും ഒരു മനുഷ്യന് ഭയമുണ്ടോ കുടുംബത്തെ കുറിച്ച്? ഇല്ല. കാരണം രാഷ്ട്രീയക്കാരനല്ല പറഞ്ഞത് തരാന്ന്, അല്ലയാ പറഞ്ഞത് മരിക്കണ കാലം വരെ ഭക്ഷണം ഞാൻ തരാന്ന്. തരാൻ പവറുള്ളവന അല്ല, ആവശ്യം പോലെ ഉള്ളവന അല്ല, അല്ല വാക്കു പറഞ്ഞ പാലിക്കുന്നവന. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു കുടുംബത്തിനും ഖിയാമത്ത് നാൾ വരെ എത്ര വലിയ സാമ്പത്തികമായിട്ട് തകർന്നാലും അവർക്ക് അള്ളാഹ് പട്ടിണി കൊടുക്കില്ല. അവൻ്റെ വീട്ടിൽ വയറ് നിറച്ച് തിന്നാനുള്ള ഭക്ഷണം ഉണ്ടാകും. അതാ ഉസ്താദന്മാരൊക്കെ തുച്ഛമായ ശമ്പളം വാങ്ങത്തുള്ളൂ, പക്ഷെ വീട്ടിൽ വറക്കത്ത, അത് കൊതിപെട്ടിട്ട് കാര്യമില്ല. ഇങ്ങടെയൊക്കെ വീട്ടിൽ 25,000-30,000 ഒരു മാസം വേണം. പള്ളിയിലെ ഖത്തീബിന് 7, 8, 9, 10 അരിക്ക് 32-36 കിലോയ്ക്ക് വിലയാ. ഉസ്താദിന് ഇന്നും 10,000 തന്നെ, അതിനക്കരെ കയറൂല. ഉസ്താദന്മാർക്ക് പിന്നെ അങ്ങോട്ട് കൂട്ടി കൊടുക്കൂല. കാരണം എന്തേ, കൂട്ടി എന്തോ അവന്റെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്ന് കൊടുക്കുന്ന പോലെ ശമ്പളം. പള്ളിയിലെ ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കാൻ കമ്മിറ്റിക്കാർക്ക് വലിയ പ്രയാസമാണ്. ബാക്കി എന്തിനു കൊടുക്കാനും അവനറിയാം. അവന്റെ വീട്ടിൽ 25,000-30,000 തന്നെ കഴിയുന്നില്ല. കരണ്ട് ബില്ല് തന്നെ 10,000 രൂപ. പള്ളിയിലെ ഉസ്താദിനെ അളക്കും, ശമ്പളം കൂട്ടി ചോദിച്ചാൽ ചോദിക്കും, വേണോ? അയ്യോ അതിൻ്റെ ഇല്ല, അല്ലോ ഭയങ്കര ചെലവല്ലേ. ഇതാപ്പ ഉസ്താദന്മാരൊക്കെ ഉള്ളതുകൊണ്ട് പറഞ്ഞു കേട്ടാ, പാവപ്പെട്ടവരെ ഗതി. പക്ഷെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ആ ബർക്കത്ത് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്യുന്നൊരു പള്ളിയിൽ പോയി. ആദ്യമായിട്ട് ജോലിക്ക് പോയപ്പോ അവിടെ ഒരു മോദി സാഹിബ് ഉണ്ട്, വാങ്ങി വിളിക്കണ ചങ്ങായി. 5,500 രൂപ ശമ്പളം. ഈ ചങ്ങാതി ശമ്പളം കൂട്ടി ചോദിക്കേയില്ല. ഞാൻ അപ്പൊ കമ്മിറ്റിക്കാരോട് പറഞ്ഞു, പാവല്ലേ അപ്പൊ ഒന്ന് ഉസ്താദെ, അയ്യാക്ക് ആവശ്യമില്ല, പിന്നെ നിങ്ങൾക്ക് എന്ത്? അപ്പൊ ഞാൻ ഒരിക്കലും എന്ത് ചെയ്ത്, ഞാൻ പഠിച്ചിറങ്ങിയ പ്രായമല്ലേ, കുറച്ചല്ലേ ആയപ്പം, വലിയ വിവരമൊന്നും ഇല്ലല്ലോ, പള്ളി ജോലിയെ കുറിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ മാമാർത്ത് വെച്ച് വെച്ച് എന്താ ഇപ്പൊ നിങ്ങൾ ശമ്പളം കൂട്ടി ചോദിക്കാത്ത? എന്നോട് പറയാ ഉസ്താദെ, 3 പെമ്മക്കളുണ്ടായിരുന്നു, 3 കെട്ടിച്ചു, 3 മക്കളെയും ഞാൻ കെട്ടിച്ചു, 15, 10, 11, 2 ലക്ഷം, 1 ലക്ഷം രൂപയും കൊടുത്ത് കെട്ടിച്ചു. അൽഹംദുലില്ലാഹ്, 1 രൂപ പോലും കടവില്ല, ഒരാളുടെ മുന്നിലും ഞാൻ കൈനീട്ടാൻ പോയിട്ടില്ല. അൽഹംദുലില്ലാഹ്, 5 സെന്റും ഒരു മനോഹരമായ വീടുമുണ്ട്. ഇതെല്ലാം ഈ 5,500 നല്ല കിട്ടിയ എനിക്ക് എന്താ വേണ്ടതെന്ന്? അതാ ബർക്കത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒരെണ്ണമേ ഉള്ളൂ വീട്ടിൽ, രാവും പകലും ഓടുക. 3 പെമ്മക്കളെ ഒരു 10-15 കൊല്ലത്തിന് മുമ്പ് ചിന്തിക്ക്, ആ മനുഷ്യൻ 10-15 പവൻ സ്വർണവും കൊടുത്തു, 1 ലക്ഷം രൂപയും കൊടുത്തു, കടവുമില്ല, പലിശയ്ക്ക് എടുത്തിട്ടില്ല, ലോണും എടുത്തിട്ടില്ല, ഒന്നുമില്ല. പഠിച്ചവന് ആരുടെ മുന്നിലും കൈ നീട്ടിയിട്ടില്ല, പിരിവെടുക്കാതെ കെട്ടിച്ചിട്ട് 5 സെന്റും ഒരു വീടുകൊണ്ട്. ഉസ്താദ്, ഇനി എനിക്ക് എന്താ വേണ്ടേ? ഇതെല്ലാം ഈ 5,500 നല്ല ഉണ്ടായ. ഇവിടെ ആകെ 10 വയസ്സേ ഉള്ളു വീട്ടിൽ. പെണ്ണുമ്പിള്ള ഇടക്കിടക്ക് പറയും, അള്ളാഹുവെ കൊച്ചു വളർന്നു വരുന്നു, രാവും പകലും മുട്ടവാ, മുള കെട്ടിക്കാറായി 10 വയസ്സുകാരിയെ. അള്ളാഹു, പഴയ ആൾക്കാരതാപ്പാ, പഴയ ആൾക്കാരൊക്കെ ഇന്ന് 2 എണ്ണത്തിൽ കൂടുതലില്ല വീട്ടിൽ, 2 എണ്ണത്തിൽ കൂടുതലില്ല. പണ്ടെങ്കിൽ 3 എണ്ണം വറക്കത്തിന് ഒന്നുകൂടെ, സുന്നത്തല്ലേ 3 എണ്ണം, നിർത്തി, പ്രസവം നിർത്തിക്കഴിഞ്ഞു. എന്നാ പണ്ട് അങ്ങനല്ല, 5, 6, 7, 8 മക്കള്. നമ്മുടെ വീട്ടിൽ 10 എണ്ണം ആയിരുന്നില്ലേ ഉസ്താദ്? ഞങ്ങളുടെ ഉമ്മ 10 എണ്ണം പ്രസവിച്ച. അള്ളാഹു ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. എന്റെ സഹോദരങ്ങളെ, പണ്ടൊക്കെ ഓരോ വീട്ടിൽ 5, 6 പെൺമക്കള്. ഏത് അത്തായിക്ക ടെൻഷൻ ഉണ്ടായിരുന്നു എന്റെ മക്കളെ കെട്ടിച്ചു വിടണമെന്ന് പറഞ്ഞിട്ട്? ഏത് വാപ്പായോ സുജൂതി കിടന്നു? ഒന്നില്ല, ഒരു പ്രയാസവും ഇല്ല. അവരൊക്കെ മനോഹരമായി ഇന്ന് ജീവിക്കുന്നതിനെക്കാളും നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് അവരൊക്കെ. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാ പറയുകയാ, എന്നോട് നീ നന്ദി കാണിച്ചാ ഞാൻ തരാം ഭക്ഷണം. തവക്കിൽ എന്നെ ഏൽപ്പിക്കും, വിശ്വാസ എന്നെ ഏൽപ്പിക്കും, ഞാൻ തരാം. 2, അള്ളാ ചോദിക്കാം, മോനേടാ നല്ല മരണം വേണോടാ?
നല്ല മരണം വേണോ? പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റൂല, അധികാരം കൊണ്ട് വാങ്ങാൻ പറ്റൂല, കുടുംബമഹിമ പറഞ്ഞിട്ട് വാങ്ങാൻ പറ്റൂല. അള്ളാ പറയുകയാ, ആർക്കെങ്കിലും നല്ല മരണം വേണോ? വല്ലാക്കിബത്തിൽ തക്കുവ, നിസ്കരിച്ചാ ഞാൻ തരാം. പൈസ കൊടുക്കേണ്ട മനുഷ്യ വെള്ളിയാഴ്ച ഓരോരുത്തരുടെ മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങിപ്പോ എന്താപ്പോ ചിരിയോ, ഓനെ കണ്ടോടെ നല്ല മരണം കേട്ടോ, നല്ല മരണം കേട്ടോ. എന്റെ അത്ത മരിച്ചത് വെള്ളിയാഴ്ച രാവിലെ, ചില മക്കള് പറയും, ചില ഉമ്മമാര് പറയും, ഉസ്താദ് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് സംസം വെള്ളം കുടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടാ എന്റെ അമ്മ മരിച്ച. ഇത് പറയണട്ടാ വിചാരിക്കും താത്തായിക്ക് സ്വർഗം കിട്ടുമെന്ന്. എടാ ചങ്ങായി, നിന്റെ വാപ്പ വെള്ളിയാഴ്ച മരിച്ച നിനക്ക് സ്വർഗം കിട്ടുമോ? കിട്ടൂല. അങ്ങാരി രക്ഷപ്പെട്ട്, ആ മനുഷ്യൻ രക്ഷപ്പെട്ട്. നീ ആ വാപ്പാടെ മോനാണെങ്കിൽ നീ വെള്ളിയാഴ്ച രാവിലെ നല്ല പോലെ ഒന്ന് പോകും. വാപ്പ വെള്ളിയാഴ്ച മരിച്ചെങ്കിൽ നീ റമദാനിലെ വെള്ളിയാഴ്ച മരിക്കണം, അപ്പോഴാ നീ മോനാകുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ അല്ല പറയുകയാ, ആർക്കെങ്കിലും നല്ല മരണം വേണമെങ്കിൽ ഞാൻ തരാം. അഞ്ചു നേരം നിസ്കരിച്ചാ മതി, പൈസ ചെലവ് വരണ. അഞ്ചു നേരം നീ നിസ്കരിച്ചാൽ നിനക്ക് ഭക്ഷണവും തരാം, നിനക്ക് നല്ല മരണവും ഞാൻ തരാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും കളഞ്ഞിട്ട് അള്ളാഹുവാണ് വലുതെന്ന് പറഞ്ഞു പോകും, അല്ലാതെ ഈ പള്ളിയിൽ നിന്ന് വാങ്ക് വിളിക്കും ഹയ്യ അല സലാ ഹയ്യ അല ഫലാ. പള്ളിയിൽ നിന്ന് വാങ്ക് വിളിക്കുമ്പോ കടക്കാതിരിക്കുക, പടച്ചവൻ എന്താടാ പോണില്ലേ, പള്ളിക്കകത്ത് നിസ്കാരം നടക്കുന്നു പോകുന്നില്ലേ, അള്ളാഹു ഇപ്പൊ ഞാൻ പോയാ കസ്റ്റമർ പോകും, കച്ചവടം പോയി. ഞാനിപ്പൊ പള്ളിക്കകത്ത് പോയാ കച്ചവടം പോയി. അള്ളാഹു അല്ലാണ്ട് വേണ്ട, നിസ്കരിക്കാൻ പോത്തില്ല, എനിക്ക് കച്ചവടവ വലുത് പള്ളിയല്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കച്ചവടം തന്ന അള്ളാഹിക്ക് പൂട്ടിക്കാനും അറിയാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പടച്ചവനാ നിനക്ക് കടയും തന്നത്, കച്ചവടം തന്നത്, പണവും തന്നത്. ആ അള്ളാഹിക്ക് ഇവിടുത്തെ പള്ളിയുടെ മുന്നിൽ കൊണ്ടിരുത്തിയിട്ട് പിരിവ് നടത്തിക്കാനും അള്ളാഹുവിന് കഴിവുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഹിജ്റ പഠിപ്പിച്ചു തരുന്ന മൂന്നാമത്തെ പാഠം, തവക്കൽ അല്ലാഹു കൂടെയുണ്ട്. ഇന്നല്ലാഹു മഅന ലാ തഹസൻ, ഇന്നല്ലാഹു മഅന, നീ ഭയപ്പെടണ്ട, പടച്ച റബ്ബുണ്ട്. അതെന്നെ എനിക്കും പറയാനുള്ളൂ. ബദരീങ്ങളെ സഹായിച്ച അല്ലാ 313 സഹാബത്ത് കടിക്കാൻ ഭക്ഷണമില്ലാതെ, എന്റെ പ്രിയമുള്ളവരെ നേരെ ഒരു വാളോ പരിചയമോ ഒന്നുമില്ലാതെ 313 പേര് ഈ ഈമാൻ എന്ന് പറയുന്ന പരിചയമായിട്ട് ഇറങ്ങി പോകുമ്പോഴാ അള്ളാഹുവെ മലക്കുകൾ ഇറങ്ങി വന്നത്. അള്ളാഹുവിന്റെ ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വന്നത് 313 സഹാബത്തിന്റെ ഈമാൻ കൊണ്ടാ, അവർ അല്ലാഹുവിൽ വെച്ചിരുന്ന പ്രതീക്ഷ കൊണ്ടാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ അവിടെന്ന് പറയുന്നു, അബൂബക്കറേ നീ ഭയപ്പെടണ്ട, അവിടെന്ന് പറയുകയാണ് മൂന്നാമതൊരാളുണ്ട്, പടച്ചറപ്പാണ് നമ്മുടെ കൂടെ ഉള്ളത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ നടന്ന് നടന്ന് അല്ലാഹുവിന്റെ റസൂല് അതാ മക്കയങ്ങ് വിട്ടുകിടക്കാ സമയമായപ്പോ പ്രവാചകന് പർവ്വതത്തിന്റെ മുകളിലേക്ക്, ആ പർവ്വതത്തിന്റെ മുകൾ തട്ടിലേക്ക് കയറി നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് മക്കയുടെ ഭാഗത്തേക്ക് കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുകയാ. റസൂലുള്ളാഹിയുടെ കണ്ണ് നിറയുന്നുണ്ട്, മുത്തി നബിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു പറഞ്ഞ മക്കയോട്, നിന്നെ പിരിയാ മനസ്സില്ല, നിന്നെ വിട്ടിട്ട് പോകണമെന്ന് എനിക്കില്ല, നിന്നെ വിട്ട് പിരിയുന്നത് കാരണം വല്ലാത്ത വേദനയുണ്ട്, നിന്റെ നാട്ടുകാര് എന്നെ ജീവിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞാൻ നിന്നെ വിട്ടു പിരിഞ്ഞു പോകുന്നതെന്ന് മുത്തി നബി നിറകണ്ണുകളോ മക്കയെ നോക്കിയിട്ട് പറഞ്ഞെന്ന് ചരിത്രം പറയുകയാ. സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകന് പോകേണ്ടി വന്നെന്ന് ചരിത്രം പറയുമ്പോ, ഇന്നത്തെ കാലഘട്ടവുമായി നമ്മൾ ഇതൊന്ന് ചിന്തിച്ചു നോക്ക്, ഇന്നത്തെ കാലഘട്ടവുമായിട്ട് നമ്മൾ ഇതൊന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയെ നോക്കി പർവ്വതത്തിന്റെ മുകൾ തട്ടിൽ കയറി നിന്നിട്ട് പറഞ്ഞു, വേറെ വഴിയില്ലാത്തത് കൊണ്ട് പോവാട്ടാ, എന്നോട് വെറുപ്പുള്ളത് കൊണ്ടെന്നല്ല, നിന്റെ നാട്ടുകാര് സമ്മതിക്കാത്തത് കൊണ്ടാ ഞാൻ മദീനത്തേക്ക് പോകുന്നത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ ഇനിയിപ്പൊ എങ്ങോട്ട് പോകാനാ? പള്ളിപ്പറമ്പിലേ പോകാൻ പറ്റുമോ? തന്നെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് കടന്നുപോയി. അള്ളാഹുവിന്റെ പ്രവാചകം മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നു പോകുമ്പോൾ ഇത്ര പറഞ്ഞു തരുന്ന നാലാമത്തെ കാര്യം എന്തെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ വരുന്നത് കാണുമ്പോ ഈന്തപ്പന മരത്തിന്റെ മുകളിൽ കയറിയിട്ട് അതാ മദീനക്കാരിങ്ങനെ കാത്തു നിൽക്കുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകനെ വരുന്നത് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അള്ളാഹുവേ
അങ്ങ് ദൂരെ നിന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളു അബൂബക്കർ സിദ്ദീഖ് തങ്ങളു രണ്ടുപേരും നടന്നു വരുന്നത് കാണുമ്പോ അല്ലാഹുവേ മദീനയ്ക്കന്ന് ഉത്സവമായിരുന്നു, സന്തോഷം കാരണം തുള്ളിച്ചാടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ എവിടെന്ന് കാണുമ്പോ മദീന നിവാസികൾ അന്ന് ആഘോഷം കൊണ്ട് സന്തോഷിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അവര് ചെയ്ത നാലാമത്തെ പാഠമെന്ത്? മുഹാജിരീങ്ങളെ കടന്നു വന്നപ്പോ ഇട്ടിരുന്ന വസ്ത്രവുമായി തന്റെ നാട്ടിലേക്ക് കടന്നു വന്ന മുഹാജിരീങ്ങളോട് അൻസാരീങ്ങള് ചെയ്തതെന്തെന്നറിയോ? അവരെ കെട്ടിപ്പിടിക്കുകയാ. അതാ അൻസാരീങ്ങൾ മുഹാജിരീങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് അവര് പറഞ്ഞ കാര്യം എന്തേ? ഞങ്ങള് കൂടെയുണ്ട്, ഞങ്ങള് കൂടെയുണ്ട്, നിങ്ങൾ ഒരിക്കലും ഭയപ്പെടണ്ട, നിങ്ങൾക്കൊന്നുമില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങള് കൂടെയുണ്ട്. അല്ലാഹുവേ രണ്ട് വീടുള്ളവരൊരു വീട് കൊടുത്തു, രണ്ട് വീടുള്ളവരൊരു വീട് കൊടുത്തു, പഠിച്ചവരെ തോട്ടമുള്ളവർ തോട്ടങ്ങൾ കൊടുത്തു, വാഹനമുള്ളവർ വാഹനം കൊടുത്തു, സമ്പാദ്യമുള്ളവർ സമ്പത്തിന്റെ പകുതി കൊടുത്തു. എന്തിനെ രണ്ട് ഭാര്യമാരുള്ളവർ ഒരു ഭാര്യയെ തലാക്ക് പറഞ്ഞിട്ട് മുഹാജിരീങ്ങൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, ഇതര പഠിപ്പിച്ചു തരുന്ന നാലാമത്തെ കാര്യം എന്തെന്നറിയോ? ഉള്ളവനില്ലാത്തവന് കൊടുക്കട്, ഉള്ളവനില്ലാത്തവന് കൊടുക്കട്. എന്റെ പ്രിയമുള്ളവരെ, നിന്റെ കണ്ണിന്റെ മുന്നിൽ എത്ര പാവങ്ങളെ കാണുന്നുണ്ട്, എത്രയോ രോഗികളെ കാണുന്നുണ്ട്, കേറിക്കിടക്കാ വീടില്ലാത്തവരുണ്ട്, പെമ്മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ ഗതിയില്ലാത്തവരുണ്ട്, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവരുണ്ട്, ഒരു നേരത്തെ മരുന്ന് വാങ്ങാനെ കഷ്ടപ്പെടുന്നവരുണ്ട്. തിരിഞ്ഞു നോക്കൂലല്ലോ, അവരെ സഹായിക്കൂലല്ലോ, അവരെ കണ്ട പരിചയം കാണിക്കൂലല്ലോ. പഠിച്ചവരെ, നിന്റെ കുടുംബത്തിൽ തന്നെ എത്രയോ പാപങ്ങളുണ്ട്, അവരെ സഹായിക്കാനുള്ള മനസ്സ് നമുക്കില്ലാതെ പോയി. സഹോദരാ, നീ അൻസാരീങ്ങളെ പോലെ ആകണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഹിജറ ചെയ്ത് ഇട്ടിരുന്ന വസ്ത്രവുമായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നുപോയ സഹാബികളെ മദീന നിവാസികൾ പിടിച്ചിട്ട് പറയാ, നീ പേടിക്കണ്ട, എന്റെ രണ്ട് വീട്ടിൽ ഒരു വീട് നിനക്ക്, എന്റെ രണ്ട് വീടുണ്ടെങ്കിൽ ഒരു വീട് നിനക്ക്, ഇതാ എനിക്ക് അവിടെ തോട്ടം കിടക്കുന്നു നീ എടുത്തോ, ഇതാ എനിക്ക് രണ്ട് വാഹനം ഒരെണ്ണം നീ എടുത്തോ, എന്റെ സമ്പാദ്യത്തിന്റെ പകുതി നീ എടുത്തോ. അൽഹംദുലില്ല, രണ്ട് ഭാര്യമാരുള്ളവർ, പെണ്ണേ നീ വിഷമിക്കരുത്, തലാക്ക് പറഞ്ഞിട്ട് ആ ചങ്ങാതിക്ക് കെട്ടിച്ചു കൊടുത്തു. ആ സ്വഭാവം, ഞാൻ നിങ്ങളോട് ഭാര്യയെ കെട്ടിച്ചു കൊടുക്കണമെന്ന് പറയുന്നില്ല, നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ പകുതി കൊടുക്കണമെന്ന് പറയുന്നില്ല, നിന്റെ വീട് കൊടുക്കണമെന്ന് പറയുന്നില്ല, നിന്റെ വാഹനം കൊടുക്കണമെന്ന് പറയുന്നില്ല. 99 നീ എടുത്തോ, ഒരു രൂപയെങ്കിലും പാവങ്ങൾക്ക് വേണ്ടി കൊടുക്ക്, അതിനുള്ള മനസ്സുണ്ടാക്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ഇർഹമു മൻ ഫിൽ അർളി ഇർഹമുകും മൻ ഫിസ്സമാ, ഭൂമിയിലുള്ളവരോട് നീ കരുണ കാണിച്ചാലേ ആകാശത്തിലുള്ളവൻ നിന്നോട് കരുണ കാണിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. പാവങ്ങളെ സഹായിക്കാനുള്ളൊരു മനസ്സ്, പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള മനസ്സ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ആ ഒരു മനസ്സാണ് ഇന്ന് ഇല്ലാതെ പോയത് നമുക്ക്. എത്രയോ യതീമീങ്ങൾ, എത്രയോ പാവപ്പെട്ട പെൺമക്കൾ, വിവാഹപ്രായം കഴിഞ്ഞവർ, തിരിഞ്ഞു നോക്കാൻ തന്റെ കുടുംബത്തിൽ തന്നെ എത്രയോ പാവങ്ങൾ. നമ്മൾ ചോദിക്കും, അല്ലാഹുവേ കഴിക്കാൻ ഭക്ഷണമില്ലാത്ത വീടുകളുണ്ടെന്ന് പറഞ്ഞാൽ ചോദിക്കും, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടോന്ന്. നിന്റെ കണ്ണ് തുറന്ന് നോക്കാത്തത് കൊണ്ടാ സഹോദര, എത്രയോ പാവങ്ങളുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മളെ കൊണ്ട് കഴിയുന്ന നമ്മുടെ കുടുംബത്തിലും നമ്മുടെ അയൽവാസികളിലും എത്രയോ പാപങ്ങളുണ്ട്. ആ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നത്, നമുക്ക് അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, സ്വഹാബികൾ അന്ന് വല്ലാത്ത ഏതൊരു പാവപ്പെട്ടവനെ സഹായിക്കുന്ന വിഷയത്തിൽ സ്വഹാബികൾ മത്സരമായിരുന്നു.
ഇന്ന് സ്വഹാബികൾ വല്ലാത്ത മത്സരം. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം എടുത്തു നോക്ക്, ഓരോ സ്വഹാബികൾ രാത്രി ആരും കാണാതെ അന്ന് ഫ്ലക്സ് ഒന്നും അടിച്ചു വെക്കണ്ട, ഇന്ന് 10 പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുത്ത, ഒരെണ്ണത്തിന് 50,000 രൂപ കൊടുത്ത അവിടെ കാണാം ഫ്ലക്സിൽ. അന്ന് അങ്ങനല്ല. സഹാബികൾ മനോഹരമായ ഒരു ചരിത്രം പറയുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രാത്രി ഇങ്ങനെ കിഴികെട്ടും, പൈസ ആരും കാണാതെ കിഴികെട്ടിയിട്ട് പള്ളിയിൽ പോകും. ആൾക്കാർ കിടന്നുറങ്ങുമ്പോ തലകണിക്കടിയിൽ കൊണ്ട് വെച്ചിട്ട് വരുവത്രേ. ആരാന്നറിയരുത്, ആരാ വെച്ചതെന്നറിയാതെ തലകണിക്കടിയിൽ വെച്ചിട്ട് പോകുമായിരുന്നു. ചരിത്രം പറയുന്നു, ആ കാലഘട്ടത്തിൽ ഓരോ ആൾക്കാർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിയുമ്പോ തലകണിയുടെ അടിയിൽ നോക്കുവെന്ന് എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങനെ പള്ളിക്കകത്തൊക്കെ കടന്നുറങ്ങുന്നവർ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ തലകണ്ണി അടി നോക്കും, എന്തേ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന്. ഇന്നാണെങ്കിൽ പള്ളിക്ക് കടന്നുറങ്ങിയിട്ട് ഇന്ന് എവിടെങ്കിലും കടന്നുറങ്ങിയാൽ തലകണ്ണിയുടെ അടിയിൽ നോക്കും, വെച്ചത് അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ. അതാവസ്ഥ, ഉറങ്ങാൻ സമയത്ത് വെച്ചത് അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ നമ്മൾ നോക്കണേ. അന്ന് വരെ ചരിത്രം പറയുന്നു, ഒരു വാപ്പ കൊണ്ടുപോയി പാതിരാത്രി കൊണ്ടുപോയിട്ട് വെച്ചു. അള്ളാഹുവെ പടച്ചവനെ, രാവിലെ എഴുന്നേറ്റ് വരുമ്പോ മോഹൻ ഒരു പിതിയായിട്ട് വരിക, മകൻ പള്ളിക്കകത്ത് കിടന്നുറങ്ങുമ്പോ, മകൻ രാവിലെ വീട്ടിലേക്ക് വരുമ്പോ ഒരു പൊതിയായിട്ട് വരിക, വാപ്പ നോക്കുമ്പോ അല്ലാ ഇന്നലെ ഞാൻ കൊണ്ടുവച്ചതാ മോന്റെ തലകണിക്കടിയിലാ വെച്ചത്, വാപ്പ മോനാന്നറിഞ്ഞില്ല, മോന്റെ തലകണിക്കടിയിലാ വാപ്പ കൊണ്ടുവച്ചേ. വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ സദക്ക കൊടുക്കുന്നവന് പ്രതിഫലം കൂടുതലുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ രണ്ടുപേരും കൂടെ മോൻ പറഞ്ഞു, വാപ്പ പറഞ്ഞു, ഇടാ ഇത് ഞാൻ കൊണ്ടുവച്ചതാ, ഇങ്ങനെതാടാ നിനക്ക് പറ്റൂല. മകൻ പറഞ്ഞു, ഇല്ല വാപ്പ, നിങ്ങൾ ഞാനാന്ന് അറിഞ്ഞില്ലല്ലോ കൊണ്ടുവച്ച. നബിയുടെ മുന്നിൽ പോയെന്നാ പരാതി, നബിയുടെ മുന്നിൽ പോയെന്നാ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ പറഞ്ഞു, അത്ര പ്രതിഫലം നിങ്ങൾക്കുണ്ട്, പ്രതിഫലമുണ്ടെന്ന് മുത്തുനബി പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെയാകണം നമ്മുടെ വീട്, നമ്മുടെ നാട്. പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്, അല്ലാഹു ഒരു വീടേ പറഞ്ഞുള്ളൂ. പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്, അല്ലാഹു ഒരു വീടിനെ കുറിച്ച് പറഞ്ഞു തന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമുക്ക് അൻസാരിങ്ങളെ പോലെയാകാം, അൻസാരിങ്ങളെ പോലെയായാൽ ഖുർആൻ പറയുന്നു, അൻസാരിങ്ങളെ പോലെ നമ്മളായാൽ അല്ലാഹു നമുക്ക് മൂന്ന് പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അൻസാരിങ്ങളുടെ സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അള്ളാഹു മൂന്ന് പ്രതിഫലം നമുക്ക് തരും. അതേതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. പക്കറ്റെടുത്ത് അൻസാരിങ്ങളുടെ സ്വഭാവം ഉണ്ടോ നോക്കാം. പോക്കറ്റ് ഈ ഉള്ളതിൽ ഒരു പങ്ക് ഇവർക്ക് കൊടുക്കുമെന്ന് നോക്കാം. ഒന്ന് കൈയിട്ടെ, പ്രതിഫലം ഞാൻ പറയാം. മൂന്ന് പ്രതിഫലം എന്താ ഞാൻ എടുത്തില്ല. എന്താ പക്കറ്റ് എടുത്ത പെട്ടെന്ന്, പെട്ടെന്ന് എല്ലാം കൈയിട്ട്, പോക്കറ്റ് ഇട്ടോ. അൻസാരിങ്ങളുടെ സ്വഭാവം, ഉള്ളവനില്ലാത്തവന് കൊടുക്ക്. നീ പറയും ഉസ്താദ് ഇല്ല എന്ന്, നിന്റെ കയ്യിൽ ഇത്തിരി ഉള്ളോ, ഇല്ലാത്തപ്പോ കൊടുക്കുന്നതിന് പ്രതിഫലം കൂടുതലാണ്. നീ ആവശ്യക്കാരനായിരിക്കുന്ന സമയത്ത് കൊടുക്കുന്നതിന് പ്രതിഫലം കൂടുതലാണ്. കൈയിട്ടോ, ഉള്ള വർക്ക് തന്നെ തരും, നഷ്ടമൊന്നുമില്ല, ലാഭം മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. കരുണക്കടലായ അല്ലാ, ദയാലുവായ പടച്ചവരെ, ആരെല്ലാം മനസ്സറിഞ്ഞു കൊണ്ടൊരു നല്ല സദക്ക് കൊടുക്കുന്നു, അവരുടെ കുടുംബത്തെ ഏറ്റെടുക്കണേ അല്ലാ, അവർക്ക് ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവരെ, മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ കാത്തിരക്ഷിക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, ഈ ബക്കറ്റിൽ പൈസ ഇടുന്നതിനു വേണ്ടി അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം പറയാം. അൻസാരിങ്ങളെ പോലെ പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സ് കാണിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകനവിടെന്ന് പറയുകയാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു തരികയാ, അല്ലാഹു നിങ്ങൾക്ക് സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻസാരിങ്ങളെ പോലെ എന്റെ പ്രിയമുള്ളവരെ, പാപങ്ങളെ സഹായിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഈ പൈസ കൊടുക്കുന്ന നിങ്ങൾക്ക് അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം സന്തോഷമുള്ള ഒരു ജീവിതം അല്ലാഹു നിങ്ങൾക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ, ഇരിക്കണ ചങ്ങാതിമാരിൽ എത്രയോ പേര് ഭാര്യ കാരണം കണ്ണുനീര് ഒടിക്കുന്ന എത്രയോ പേരുണ്ട്. ഭാര്യയുടെ ദുസ്വഭാവങ്ങൾ,
ഭാര്യയുടെ സ്വഭാവങ്ങൾ. അല്ലാഹുബ് അത് കാരണം അല്ലാഹുബ് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന എത്രയോ സഹോദരങ്ങൾ, വല്ലാത്ത പ്രയാസത്തോടുകൂടി ജീവിക്കുന്നവർ. ഒരു നല്ല ഭാര്യ ഉസ്താദെ എന്റെ ഭാര്യ നന്നാകാൻ വേണ്ടി ദുആ ചെയ്യ്. എത്രയോ പെണ്ണുങ്ങൾ പറയും ഉസ്താദെ എന്റെ ഭർത്താവ് നന്നാകുന്നതിന് വേണ്ടി ദുആ ചെയ്യ്. എത്രയോ ചെറുപ്പക്കാർ പറയും ഉസ്താദെ ഒരു നല്ല പെണ്ണ് കിട്ടണോ, മോനെ നിനക്ക് നല്ല ജീവിതം വേണോ, മനസ്സറിഞ്ഞിട്ട് സദഖ കൊടുക്ക്, അല്ലാഹു നിനക്ക് നല്ല ജീവിതം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഒക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ. സദക്ക കൊടുത്താൽ നല്ല മക്കളെ കിട്ടും എന്നുള്ളതിന് തെളിവ് വേണോ? സദക്ക ചെയ്താലേ, നല്ല കാര്യങ്ങൾ ചെയ്താല് നല്ല ഭാര്യയെ കിട്ടുമെന്നുള്ളതിന് തെളിവ് ഞാൻ പറയും. ജോലി വേണോ? നിങ്ങൾ നോക്ക്, മൂസാ നബി അലൈഹി സ്സലാമിന്റെ ചരിത്രം പറയുന്നുണ്ട് ഖുർആൻ. ഒരു മനുഷ്യനെ ഒറ്റയടിക്ക് കൊന്നു. മൂസാ നബിയുടെ മുന്നിലേക്ക് ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, മൂസാ ഫിർഔന്റെ അനുയായികൾ വരുന്നുണ്ട്, രക്ഷപ്പെട്ടോളാം, നാട് വിട്ടോളാം പറഞ്ഞു. അൽഹംദുലില്ലാ, മൂസാ നബി അലൈഹി സ്സലാം ഒറ്റ ഒറ്റ നാട് വിട്ടു. നാട് വിട്ടിട്ട് മൂസാ നബി അലൈഹി സ്സലാം ഇങ്ങനെ മദീന എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ അല്ലെ ഉത്സവ കൂടെ നിന്നിട്ടില്ലേ, ഒന്നുമില്ലല്ലോ, എല്ലാം കൂടെ കടന്നിട്ട് വെള്ളം കോരുന്നതിന് വേണ്ടി തിക്കും തിരക്കും കൂട്ടുകയാ. മൂസാ നബി നോക്കുമ്പോ രണ്ട് പെൺകുട്ടികൾ മാറി നിൽക്കുന്നു, രണ്ട് ചെറുപ്പക്കാരായികളായി രണ്ട് പെൺകുട്ടികൾ മാറി നിൽക്കുന്നു. മൂസാ നബി ചോദിച്ചു, നിങ്ങൾ പോണില്ലേ വെള്ളം കോരാൻ? ഏ, ഈ ആണുങ്ങൾക്കിടയിൽ കയറാൻ ഞങ്ങൾക്ക് ലജ്ജയാ. അതാ ഈമാനുള്ള പെണ്ണ് അങ്ങനെ, അവള് മറ്റേ പരിപാടിക്ക് ഓണപ്പരിപാടിക്ക് ചാടാൻ നിൽക്കില്ലല്ലോ. അങ്ങനെ നല്ലത്, ഇവിടെ മക്കളല്ലേ ഉള്ളൂ, പറഞ്ഞേ കിട്ടുകൊണ്ടൊക്കെ ഹിജാബ് കിട്ടുകൊണ്ട് ചാടാൻ. രണ്ട് പെൺകുട്ടികൾ പറയുന്ന, ഞങ്ങൾക്ക് നാണം ലജ്ജയുണ്ട് ഈ ആണുങ്ങൾക്കിടയിൽ. മൂസാ നബി ചോദിച്ചു, നിങ്ങൾ പോയില്ലെങ്കിൽ വെള്ളം തീരൂല്ലേ? നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങളൊന്നുമില്ലേ? ആണുങ്ങളൊന്നുമില്ല, ഒരു വാപ്പയേ ഉള്ളൂ, പ്രായം ചെന്ന മനുഷ്യനാ. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞെങ്കിൽ ഞാൻ വെള്ളം കോരിത്തരാം. അള്ളാഹുവേ, മൂസാ നബി ആ രണ്ട് പെൺകുട്ടികൾക്ക് വെള്ളം വാരി കൊടുത്തു, വെള്ളം കോരി കൊടുത്തു, രണ്ടുപേരും പോയി. മൂസാ നബി അലൈഹിസ്സലാം എന്ത് ചെയ്യണമെന്നറിയില്ല, കയ്യിലൊന്നുമില്ല, നാട് വിട്ടു വന്നതാ. മൂസാ നബി ഒരു മരത്തിന്റെ ചുവട്ടിൽ കയറിയിരുന്ന് ദുആ ചെയ്തു, അള്ളാഹുവേ പ്രശ്നം ഞാൻ ഒറ്റയ്ക്കാക്കുന്നറിയില്ല, നീ സഹായിക്കണം. മൂസാ നബി ഇങ്ങനെ മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുമ്പോ ഈ രണ്ട് പെൺകുട്ടികൾ നടന്നു വരിക. ഇത് ഞാൻ പറഞ്ഞല്ല, ഖുർആൻ പറഞ്ഞ കഥയാ. രണ്ട് പെൺകുട്ടികൾ ഇങ്ങോട്ട് മൂസാ നബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, വാപ്പച്ചി വിളിക്കുന്നുണ്ട് നിങ്ങളെ, നിങ്ങൾക്ക് പ്രതിഫലം തരാൻ, ഞങ്ങളെ സഹായിച്ചതിന് പ്രതിഫലം തരാൻ, ഞങ്ങളുടെ ഉപ്പ വിളിക്കണു വരാൻ. മൂസാ നബി അലൈഹി സ്സലാമിനെ വിളിച്ചു രണ്ട് പെൺകുട്ടികളും. എന്നിട്ട് പെൺകുട്ടികൾ പറഞ്ഞു, നിങ്ങൾ മുന്നീ നടക്ക്, ഞങ്ങൾ പുറകിൽ നിന്ന് വഴി പറഞ്ഞു തരാം. അതാ എന്തേ പറഞ്ഞേ, എന്തേ പറഞ്ഞേ, നിങ്ങൾ ഞങ്ങളുടെ മുന്നീ നടക്കാൻ, ഞങ്ങളുടെ പുറകിലല്ല, ഞങ്ങൾ പുറകിൽ നിന്നങ്ങനല്ല, ഇന്ന് പെമ്മക്കള് മുമ്പിൽ നടക്കുക, ആണുങ്ങൾ പുറകിൽ നടക്കാതെ കാലം, ലജ്ജ ഉണ്ടാ പെണ്ണുങ്ങൾക്ക്. അവിടെ പറഞ്ഞു, നിങ്ങൾ മുന്നീ നട, ഞങ്ങൾ പുറകിൽ നിന്ന് വഴി പറഞ്ഞു തരാം. അവസാനം മൂസാ നബി അലൈഹി സ്സലാം ആ പെൺകുട്ടികളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ആ പെൺകുട്ടികളുടെ വാപ്പയാര മഹാനായ ഷുഐബ് നബി അലൈഹി സ്സലാം. ആ പെൺകുട്ടികളുടെ വാപ്പ ഷുഐബ് നബി അലൈഹി സ്സലാം. മൂസാ നബിയുടെ കഥകളൊക്കെ കേട്ടപ്പോ ഷുഐബ് നബി പറഞ്ഞു, എന്റെ മൂത്ത മോളെ അങ്ങ് കെട്ടിച്ചു തരും. അതാ എന്റെ മൂത്ത മകളെ ഞാൻ കെട്ടിച്ചു തരും, ഒരു 11 കൊല്ലം ഇവിടെ ജോലിയും ചെയ്തോണം. അൽഹംദുലില്ലാ, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ത് ചെയ്തപ്പോ? രണ്ട് പെൺകുട്ടികൾക്ക് കുടിക്കാൻ ഇത്തിരി വെള്ളം കോരി കൊടുത്തപ്പോ അള്ളാഹു കൊടുത്ത പ്രതിഫലം അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിന്റെ ഭാര്യ നന്നാകണോ, നിന്റെ മക്കള് നിന്റെ ഭർത്താവ് നന്നാകണോ, സാലിഹത്തായ ഇണയെ കിട്ടണോ, സദക്ക കൊടുക്ക്, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. രണ്ട്, ഈ ബക്കറ്റിന്റെ അകത്ത് പൈസ ഇട്ട് നിങ്ങൾക്ക് അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം, നിന്റെ മക്കള് കാരണം കണ്ണുനീര് കുടിക്കേണ്ട ഗതി അല്ലാഹു നിനക്ക് വരുത്തത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ടാമത്തെ പ്രതിഫലം നിന്റെ മക്കൾ, സാലിഹീങ്ങളായ മക്കൾ, കണ്ണിന് കുളിർമയുള്ള മക്കൾ, മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന മക്കൾ, വൃദ്ധസദനത്തിൽ കൊണ്ടിടാത്ത മക്കൾ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. തൊടിയിൽ ഉസ്താദ് പ്രസംഗിച്ചു കേട്ടു, വൃദ്ധസദനത്തിന് പിന്നെ കൊടുക്കാം, ദുആ കഴിഞ്ഞിട്ടല്ലേ ഇപ്പൊ ഉജീന, അങ്ങനല്ലേ മടിയണ്ട, ഉജീനം കൊടുക്കുന്ന എപ്പോഴാ, ദുആയ്ക്ക് ശേഷമാണോ ദുആയ്ക്ക് മുമ്പാണോ? ഏ, അങ്ങനല്ലേ നാട്ടില്, അങ്ങനാണോ? ഒന്ന് കൈവക്കിക്ക്. അങ്ങനാണെങ്കിൽ അപ്പൊ ദുആയ്ക്ക് മുമ്പ് കൊടുക്കണോ ശേഷം കൊടുക്കണോ? എപ്പം കൊടുക്കണോ? ശേഷം. അള്ളാഹു ആർക്കൊക്കെ പേരെഴുതിയിട്ടുണ്ടോ അത് അവർക്ക് തന്നെ കിട്ടും, പേടിക്കണ്ട. നിങ്ങൾ ആരും വിഷയണ്ട, നിനക്ക് കിട്ടിക്കിട്ടുണ്ടോ? ഇനി രണ്ടു പൊതി വാങ്ങിച്ചു ഉസ്താദെ, രണ്ടു പൊതി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പേരുണ്ട്, അതന്നെ എന്ന് പറഞ്ഞ് രണ്ട് വടിക്കാന്നല്ല കേട്ടാ, എല്ലാം ഒരെണ്ണം വിളിച്ചാൽ മതി. നിങ്ങളുടെ പേരെഴുതിയിട്ടുണ്ടോ?
ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. നീ പോയാലും ഇരുന്നാലും, ആദ്യം നിന്നാലും അവസാനം നിന്നാലും പേരുണ്ടോ കിട്ടിയിരിക്കും, വേറെ ആർക്കും കിട്ടൂല. ആ ഈമാനെ നമുക്ക് വേണ്ടത് അള്ളാഹു നൽകുമാറാകട്ടെ. അപ്പൊ ദുആ ചെയ്തിട്ട് ഇറങ്ങി പോകുന്ന വഴിയിൽ നിന്നാൽ മതി, പെണ്ണുങ്ങളുടെ വാതിലിൽ നിന്നാൽ മതി. ഇറങ്ങി പോകുമ്പോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഒരു പൊതിയും കൊടുത്തു വിടും ഇൻഷാല്ലാ. അള്ളാഹു വർക്ക് തീയുമാറാകട്ടെ. അപ്പൊ രണ്ട് സാലിഹായ മക്കളെ അള്ളാഹു തരും. മക്കള് കാരണം കണ്ണുനീര് കുടിക്കേണ്ട ഗതി വരുത്തൂല. മൂന്ന്, ഇന്ന് നിങ്ങളുടെ വീട് കാണാൻ അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അൻസാരിങ്ങളുടെ സ്വഭാവമുണ്ടായാൽ നമുക്ക് കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം, വീട് കാണാൻ മന്ത്രിയൊന്നും വരൂല്ല. ആര് വരും? രാഷ്ട്രീയക്കാര് വരൂല. ആര് വരും? ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ വീട് കാണാൻ വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ഒരുമിച്ച ഒരു ചരിത്രം പറന്നു കൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, എന്റെ പ്രിയമുള്ളവരെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇശാ നമസ്കാരം കഴിഞ്ഞു പള്ളിയിലേക്ക് പോയ ഭർത്താവിനെ കാണാനില്ലാതെ ഭാര്യ ഇങ്ങനെ വീടിന്റെ മുന്നിൽ കാത്തു നിൽക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പള്ളിയിലേക്ക്, മുത്തുനബിയുടെ ചാരത്തേക്ക് വാപ്പയും മകനും കൂടെ പള്ളിയിൽ പോയതാണ്. ഒരുപാട് സമയം കഴിഞ്ഞു, ഭർത്താവിനെയും മകനെയും കാണാതെ വന്നപ്പോ ഭാര്യ വീടിന്റെ വാതിലിൽ ടെൻഷൻ അടിച്ചിട്ട് കാത്തു നിൽക്കുകയാ. അവളാണ് ഭാര്യ. പക്ഷേ ഇന്ന് നമ്മുടെ വീട്ടിലുമുണ്ടല്ലോ, 10 മണിക്ക് വരണ്ട ഭർത്താവ് പടച്ചവന് 11 മണിയായിട്ട് വന്നില്ലെങ്കിലും പെണ്ണിനൊരു ടെൻഷനുമില്ല. ഒരു ഭാര്യയും വീടിന്റെ കവാടത്തിൽ കാത്തു നിൽക്കാറുമില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പണ്ട് ഭർത്താവും മകനും കൂടെ മുത്തുനബിയുടെ മുന്നിൽ പോയതാ, സമയം താമസിച്ചു, കാണുന്നില്ല, ഭാര്യ ടെൻഷൻ അടിച്ചിട്ട് നിക്ക. ഇന്നത്തെ പെണ്ണുങ്ങൾ നിക്കോ? ഇത്തിരി കൂടെ താമസിച്ചാ മതിയെന്ന് ആഗ്രഹിക്കുന്നത്. ഇത്തിരി കൂടെ ഇഷായിക്ക് പള്ളിയിൽ പോയ ഭർത്താവ് 10 മണിക്ക് വന്നാൽ മതി, എങ്കിലല്ലേ സീരിയൽ കണ്ട് തീർക്കാൻ പറ്റൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ചെറുപ്പക്കാരൻ 10 മണിയായി പോകുന്നില്ലേടാ, കുറച്ചുകൂടെ കടിയേട്ട ഉസ്താദേ. പള്ളിയുടെ റോഡ് സൈഡിലൊക്കെ ചെറുപ്പക്കാരെ നിൽക്കുക, പെണ്ണ് കെട്ടിയിട്ട് 1 വർഷം ആയില്ല, പോകുന്നില്ലേടാ, കുറച്ചുകൂടെ കടിയിട്ട് അവൾ ഉറങ്ങട്ടെ ഉസ്താദേ. ഇന്നത്തെ അവസ്ഥ ഇതാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തേപ്പ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ നല്ല ജീവിതം നൽകുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാരെ അള്ളാഹു സാലിഹത്താക്കി തരുമാറാകട്ടെ. ആമീൻ പറ. കെട്ടിയ വെണ്ണുമ്പിള്ള ഒളിച്ചോടി പോയാ പിന്നെ ആരാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കെട്ടിയ വെണ്ണുമ്പിള്ള വല്ലവന്റെ കൂടെ പോയാ താടിയും തഴമ്പും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സാലിഹത്തായ ഭാര്യമാരാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വർഗത്തിനും ഭാര്യമാരാക്കി തരുമാറാകട്ടെ. ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് വേണമെന്നുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈപൊക്കിക്കും. സ്റ്റേജിൽ ഇരിക്കുന്നവരൊക്കെ പൊക്കിക്കോ, വെണ്ണുപിള്ളമാര് കാണുന്നുണ്ടെങ്കിൽ നോപ്പാടാ. ചെന്ന ഉടനെ ചോദിക്ക, എന്താ ഉസ്താദങ്ങൾ എന്താ പൊക്കാന്. പലരും ഇരിക്കണ, അധികം പേരും പെണ്ണ് കെട്ടിയവരാ. പൊക്കാത്ത എന്തെന്നറിയോ? ഉസ്താദ ഇവളെ ഇവിടെ തന്നെ സഹിക്കാൻ പോരാ, അതിന് പറ്റിയ സ്വർഗത്തിൽ കൂടെ ഉണ്ടോ? ഇവിടെ സ്വർഗത്തിലുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടും പോണില്ല എന്നാ ചിന്തിക്കണ ചില ആൾക്കാർ. അങ്ങനത്തെ ആൾക്കാരാ. നിങ്ങള് ചിരിക്കൊന്നും വേണ്ട, ഈ ചോദ്യം പെണ്ണുങ്ങളോട് ചോദിച്ചാലോ, നിന്റെ ഭാര്യയോട് ചോദിച്ചാലോ കൈപൊക്കും. ഇവിടെ ഈ രണ്ട് പെണ്ണ് കിട്ടുന്നവരൊക്കെ ഉണ്ടോ? ഉണ്ടോപ്പാ, രണ്ട് പെണ്ണ് കിട്ടുന്നവരൊക്കെ. ഈ അടുത്തൊരു പെണ്ണ് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇട്ടിരിക്ക, ഉസ്താദെ നിങ്ങൾ ഈ ഒന്നോർത്ത് ആ പെണ്ണ് പറഞ്ഞത് നല്ല കാര്യമാ. പല കുടുംബങ്ങളിലും ഭർത്താവ് മരണപ്പെട്ടു പോയ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ കുടുംബക്കാര് തയ്യാറാകാത്തവരുണ്ട്. ഒട്ടിച്ചു കൊടുക്കണം, അങ്ങനെയുള്ളവർ ചോദിക്കാറ് പോലും ഇല്ല, നിനക്കൊരു വിവാഹാലോചന കൊണ്ടു പറ്റേ ചോദിക്കാറ് പോലും ഇല്ല. അപ്പൊ അതിനെ കുറിച്ചുകൂടെ ഉസ്താദ് വഴുതു പറയണം. പെണ്ണുങ്ങൾ ഇങ്ങനെ വഴി തെറ്റിക്കോതിനെ കുറിച്ച് എന്നെ ഉപദേശിക്കുക. ഒരു വലിയ കമന്റ്സ് ഇട്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ചില ആൾക്കാർ അങ്ങനെ രണ്ടാമത് വിവാഹം കഴിക്കുന്നവരുണ്ട്, ഇങ്ങനെ കഴിച്ചിട്ട് രണ്ടിന്റെ ഇടയിൽ കിടന്ന് കണ്ണുനീര് കുടിക്കുന്നവരുണ്ട്, അങ്ങനെ ചിലണ്ടല്ലോ. ഞാൻ എൻ്റെ ഒരു അനുഭവം ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഞങ്ങളൊരു വലിയൊരു സമ്പന്നന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയത്, അയാളെ ഇറച്ചി തന്നെ അല്ലാട്ടോ, ഒരു ഉപദേശം പറയാം. ഭക്ഷണം കഴിക്കാൻ പോയി. അപ്പൊ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് ഇറങ്ങുന്ന സമയം നമ്മുടെ കൂടെ ഉള്ളൊരു പ്രായമുള്ള ഉസ്താദിനെ വിളിച്ച് വീടിന്റെ റൂമിന്റെ അകത്ത് കൊണ്ടുപോയി. എന്നിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ നിന്നിട്ട് എന്തൊക്കെയോ പരാതി പറയുന്നുണ്ട്, കരയുന്നുണ്ട്. അപ്പൊ ഈ ഉസ്താദ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കും ചിരിക്കും, നമ്മളെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കും പുഞ്ചിരിക്കുന്നുണ്ട്. ഇയാളാണെങ്കിൽ വലിയ കരച്ചിൽ. അപ്പൊ തിരിച്ചിങ്ങനെ ഇറങ്ങി പോണ സമയത്ത് ഇങ്ങനെ ചോദിച്ചു, എന്തേ ഉസ്താദ് ഇങ്ങനെ കരയും? ഒന്നുമില്ല.